എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ കൊഞ്ചുകറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ കൊഞ്ചൊക്കെ നടത്തി നല്ല വൃത്തിയാക്കി എടുക്കണം. 1 കിലോ കൊഞ്ചാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കൊഞ്ച് വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ്. ഇവിടെ തോടടത്തി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ ഒരു നാര് പോലുള്ള ഒരു ഭാഗമുണ്ട്, അത് നീക്കം ചെയ്യണം. പിന്നെ അത്യാവശ്യം വലിയ കൊഞ്ചാണെന്നുണ്ടെങ്കിൽ ഒരു മഷി പോലത്തെ ഒരു ഭാഗം കൂടെ ഉണ്ടായിരിക്കും, അതും കളഞ്ഞിട്ട് നല്ലതുപോലെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ ചേരുവകൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. വെളുത്തുള്ളി 15 അല്ലി, ഇഞ്ചി അത്യാവശ്യം വലുപ്പമുള്ളൊരു കഷ്ണം, പച്ചമുളക് 2 എണ്ണം, കുറച്ച് മല്ലിയില, കുറച്ച് കറിവേപ്പില, സവാള ചെറിയ സവാള ആണെങ്കിൽ 1 7 എണ്ണം, അത്യാവശ്യം വലുപ്പമുള്ളതാണെങ്കിൽ 1 6 എണ്ണം, തക്കാളിക്ക 1 മീഡിയം വലുപ്പമുള്ളതും, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും. ആദ്യം നമുക്ക് ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടിയോ കടായിയോ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിക്കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും അത്യാവശ്യം നല്ലതുപോലെ മൂത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. പിന്നെ സവാള നമ്മൾ സാധാരണ വഴിച്ചുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള നമുക്ക് ചെറുതായിട്ടൊന്ന് വഴന്ന് കിട്ടിയാൽ പോരാ, അത്യാവശ്യം നല്ലതുപോലെ മൂക്കണം. ഇപ്പോൾ ഏകദേശം മൂത്ത് കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഇനി തക്കാളി അരിഞ്ഞു വെച്ചതും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ വഴറ്റിയെടുത്ത ചേരുവകളെല്ലാം നമുക്ക് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് വരുവത്തിൽ അരച്ചെടുക്കണം. നമ്മളിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റിവെക്കാം. ഇനി നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലതുപോലെ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കണം. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങാക്കോത്ത് അത്യാവശ്യം ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1/6 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടി മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത്. ഇപ്പം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ അരപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചൂടാക്കണം. ഇനി നമുക്ക് ഈ അരപ്പിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ പിടിക്കും വരെ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വെക്കണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില തൂകി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും
അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. കൊഞ്ച് വേവുന്നിടം വരെ നമുക്ക് ഈ കറി ഒന്ന് അടച്ചു വെച്ച് തിളപ്പിക്കണം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് അടച്ചു വെക്കാം. സ്വാദിഷ്ടമായിട്ടുള്ള നാടൻ കൊഞ്ചുകറി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.